Welcome back to our channel. It's me, Elisa. നമ്മള് വീണ്ടും ചുറ്റി തിരിഞ്ഞ ഇപ്പോൾ ഒറ്റപ്പാലത്തിനടുത്തുള്ള പാമ്പാടിയിൽ എത്തി കേട്ടോ. ഇവിടെ വന്നേക്കുന്നത് ഇതാ ഒറ്റപ്പാലം പപ്പൻ. ഒറ്റപ്പാലം പപ്പൻ എന്ന ആ ഒറ്റപ്പാലത്തിൻ്റെ ആ ഒരു പേരിൽ അറിയപ്പെടുന്ന നടൻ ഇദ്ദേഹം മാത്രമാണെന്ന് തോന്നുന്നു. അപ്പം പഴയ തലമുറയ്ക്കും നാടകത്തിലൂടെയും സിനിമയിലൂടെയും പുതിയ തലമുറയ്ക്ക് സിനിമയിലൂടെയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ഫിലിം വാത്സല്യം അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫിലിമാണെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പണ്ടുതുടങ്ങി നമ്മൾ സിനിമയിൽ കാണുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒറ്റപ്പാലം പപ്പൻ എന്ന് പറയുന്ന ആ ഒരു സാറിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫും മകനും വീട്ടിലുണ്ട്. പിന്നെ രണ്ടാൺകുട്ടികളാണ്. അതൊക്കെ നമുക്ക് വീട്ടുവിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൊക്കെ അടിച്ച് ഓളൊക്കെ എനേബിൾ ചെയ്തിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പഴയ പഴയ ആളുകളെയൊക്കെ പരിചയപ്പെടാനും അവരുടെ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. ഹലോ അമ്മേനെ വിളിച്ചോളൂ. ഇതാണ് നമ്മുടെ പപ്പൻ സാറിൻ്റെ മോൻ. മൂത്ത മോനാണോ ഇളയ മോനാണോ? മൂത്ത മോനാണ്. ഇത് ആൻറ്റി ഭാര്യ. ആൻറ്റിൻ്റെ പേര് പങ്കജം. പങ്കജം ഇദ്ദേഹം ഞാൻ ആർമിയിലായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വർഷത്തിനായി കഴിഞ്ഞു. പേരും കൂടെ പറഞ്ഞോളൂ. എൻ്റെ പേര് ധീരജ് എന്നാണ്. ധീരജ് എന്നാണ്. അപ്പം ഒരു അനിയുണ്ട്, ശരത്. ശരത് വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ഞങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ പപ്പൻ സാറിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ അറിയാനാണ് താല്പര്യം. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരൂല്ലേ? നമുക്കൊരു കേസ് ഉണ്ടാവുമ്പോൾ ബാധിക്കാതാളാ. അപ്പോ ബാക്കി ഫീസ് കുറച്ചാൽ മതി. ഒരുപാട് ഫോട്ടോസ് ഒന്നും എടുക്കണം അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു പപ്പൻ സാറ്. പിന്നെ പഴയ ആൽബം ഉണ്ടായത് അദ്ദേഹത്തിന്റെ മരണശേഷം പല കാര്യങ്ങൾക്കും വേണ്ടി പലരും വന്ന് കളക്ട് ചെയ്തിട്ടൊക്കെ പോവായിരുന്നു. ഇത് പണ്ടത്തെ ഫോട്ടോയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പപ്പൻ സാറും വൈഫും കൂടെയുള്ള ഫോട്ടോ. പിന്നെ ഇത് ആർമിയിൽ പോയെന്ന് പറഞ്ഞില്ലേ ധീരജ്, ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹമാണ് അവർ ആർമിയിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ മൂന്നാളും കൂടി എടുത്ത ഫോട്ടോയാണ്. ഇതൊക്കെ ഇത് വിവാഹ ഫോട്ടോ, മൂത്ത മോൻ്റെ വിവാഹ ഫോട്ടോ. ഇത് പപ്പൻ സാറിൻ്റെ പഴയ ഫോട്ടോ, ഒത്തിരി പഴയ ഫോട്ടോ കണ്ടോ. നമുക്ക് ഇങ്ങനൊരു മുഖം പരിചയം ഉണ്ടാവില്ല അല്ലേ, അത്രയും പഴയ ഫോട്ടോ. അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇത് ഏത് സിനിമയ്ക്കാണ്? അയ്യപ്പൻ. അതിനകത്ത് തല വെട്ടി ഒരു തളികയിൽ വെച്ച് സീരിയലില് അതായിരുന്നു പി എൻ മേനോൻ സാറിൻ്റെ സീരിയലായിരുന്നു അയ്യപ്പൻ. അതിൻ്റെ അതിനകത്തുള്ള ഫോട്ടോയാണ് ആണല്ലേ. കബനി മൂവി അല്ലേ അതിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ താമസിക്കുന്നത് പാമ്പാടി. ഒറ്റപ്പാലം പപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു അറിയപ്പെടുന്ന പേര് അതാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ കാര്യം? അതൊന്ന് അത്രയധികം ഒറ്റപ്പാലായിട്ടാണല്ലോ. അനങ്ങനടിയാണ് വീട്. ആണ് ഒറ്റപ്പാലമാണ് വീട്. അനങ്ങനടി അനങ്ങനേരി അനങ്ങന്മലയുടെ അടുത്ത് അവിടെ അനങ്ങനടി വരോട എന്ന് പറയണെങ്കിൽ അവിടുന്ന് വരാൻ അവർക്ക് എന്തിനും ഒറ്റപ്പാലാണല്ലോ സെന്റർ. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്ന കാരണം അവരൊക്കെ അധികം അവർക്ക് റിലേഷൻ ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. അതെ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ വാത്സല്യം മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള വാപ്പാലക്കളം ആ വീട് പപ്പൻ സാറിന്റെ തറവാട് അല്ലേ? തറവാടായിരുന്നു അച്ഛമ്പങ്ങളുടെ വീട്. അച്ഛമ്പങ്ങളുടെ വീടായിരുന്നു അത്. പിന്നെ ആ വീട് ഒറ്റ 40 ദിവസം കൊണ്ട് എന്തോ പണി കഴിപ്പിച്ചതാണെന്ന് അല്ലേ? അച്ഛനുള്ളപ്പോ ചെയ്തതാണ്. 40 ദിവസം കൊണ്ട് പണിതാണ് ആ വീടെന്ന്. ശുദ്ധമന്ത്രം. ശുദ്ധമന്ത്രം എന്ന് പറഞ്ഞ മൂവിയുടെയാണ്. നല്ല അടുപ്പമായിരുന്നു അല്ലേ? മമ്മൂക്ക വാത്സല്യ മൂവിയിൽ മമ്മൂക്കേന്റെ ഒപ്പം അല്ലേ? പിന്നെ മായാമയൂരം മോഹൻലാൽ രണ്ട്
അതിൽ അവിടുത്തെ നാണോ എന്ന് പറയണ തിലകന്റെ തറവാട്ടിലത്തെ കണ്ടവരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കാ. എവിടെ നാട്? കൂറ്റനാട്. അവിടെ ഒന്നും നല്ലജാതി പാമ്പുകളില്ലല്ലോ. പാണജാതിപ്പെട്ട വല്ലതായിരിക്കും, വല്ല മഞ്ഞച്ചേരിയോ പച്ചിലപ്പാമ്പോ. ആ എത്തിയോ? ഇക്കണ്ട നേരമൊക്കെ എന്തും കാത്തിരിക്കായിരുന്നു. ഇത് ഇളയാള് ശരത്ത് അല്ലേ? അദ്ദേഹം നമ്മുടെ നെടുമുടി വേണിച്ചേട്ടനുമായിട്ടുള്ള ഫോട്ടോയാണ് ചെറുപ്പത്തിലെ. ഇദ്ദേഹമാണ് ഈ നമ്മളുടെ സിനിമയുടെ കാര്യങ്ങൾക്കും എല്ലാത്തിനും അല്ലേ പോവാനും എല്ലാത്തിനും ഒക്കെ ഇഷ്ടമുള്ള ആള്. കൂടുതൽ സിനിമയിലേക്ക് പോവാനല്ല, അച്ഛനായിട്ടുള്ള ഇത് ഇവനെയൊക്കെ സംസാരിക്കാൻ അവനാണ് ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. അതെ അതെ, അവനും ഇതുള്ളപ്പോ ഇതില്ലല്ലോ. അതെ, അദ്ദേഹം ആർമിയിലേക്ക് പോയി, പഠനം കഴിഞ്ഞ ഉടനെ പോയി. ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സിനിമക്കാരുടെ കൂടെ പോവാനും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തൊക്കെ പോവായിരുന്നോ? ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ടോ? ആന്റി പോയിട്ടുണ്ടോ ഷൂട്ടിംഗ് കാണാൻ? ഞങ്ങൾ വാത്സല്യത്തിന് മാത്രം ഞാൻ പോയിട്ടുള്ളൂ. അതായത് ഇവര് ഉള്ളപ്പൊ പോകുമ്പോ ബേബി അനിയത്തി പോകും, അങ്ങനെ അങ്ങനെ ഒന്നും ദൂരെയുള്ളതിനൊന്നും കൊണ്ടുപോകില്ല. ഇത് നമ്മുടെ തറവാട്ടിലാവോണ്ട് ഇത് മാത്രം. ഓ, മമ്മൂട്ടീനെ കണ്ടു, കെ പി എസ് സി അല്ല ഇവര് പിന്നെ സുനീത രേഖ അവരൊക്കെ ഗീത ഉണ്ടായിരുന്നു അല്ല രേഖ അല്ല അനിയത്തി രേണുക രേണു രേണു അനിയത്തി അങ്ങനെ അവരെയൊക്കെ ഉള്ള സീനിൽ വരണമെന്ന് പറയുമ്പോൾ പിന്നെ കുഞ്ഞ് അവരെ അറിയും കുഞ്ചൻ കുഞ്ചൻ പിന്നെ ഇയളും എന്താ മരിച്ചില്ലേ അബൂബക്കർ ആ ഓക്കെ അവരതിലുണ്ടല്ലോ നവാസ. അറിയാം അറിയാം, ഞങ്ങൾ അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. വീടൊക്കെ പോയല്ലോ, ഇപ്പൊ അവരുടെ വീടൊന്നും അവിടെ ഇല്ലല്ലോ. പപ്പൻ സാറിന് ഏറ്റവും ഒരു ഈ ഒരു ഫീൽഡിൽ അടുപ്പമുള്ളത് ആരോടായിരുന്നു സിനിമാ ഫീൽഡില്? അങ്ങനെയല്ല, എല്ലാവരായിട്ടും ഒരു ഇതെന്നുള്ളത് ആണ്. അദ്ദേഹം ഒരു ആർമിയിലായിരുന്നു അല്ലേ? ആർമിയിലായിരുന്നു 7 വർഷത്തോളം. ആ ഒരു ആർമിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ഇതില്ല, അങ്ങനെയില്ല. അത്ര കർക്കശക്കാരനൊന്നും അല്ല അല്ലേ? ഫ്രീ സ്റ്റൈൽ ആയിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ അനിയത്തി മേമാന്ന് പറയും. ഇപ്പൊ ഞങ്ങള് പുഴയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അരമണിക്കൂർ ടൈം തരും, അരമണിക്കൂറിൽ കുളിച്ചു തരണം, ഇല്ലെങ്കിൽ വന്നിട്ട് വെള്ളം കിട്ടും. അല്ലാതെ ബാക്കി അച്ഛനും ഫാസ്റ്റ് ഉള്ളു, അല്ലെങ്കിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതായിട്ടുണ്ട്. പക്ഷെ ദേഷ്യപ്പെടും, എന്തെങ്കിലും തെറ്റുകൊണ്ടുകഴിഞ്ഞാൽ ചൂടാവും എന്നറിയാം. അതല്ലാതെ വന്നിട്ട് ഇതാക്കിയിട്ടൊന്നും കാര്യങ്ങളൊന്നും. അച്ഛന്റെ ചായ കുറച്ച് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിനാണ്. അതെ, അച്ഛന്റെ ചായ കിട്ടിയിരുന്നു. സംസാരിക്കും കൂടെ ഓർക്കണു. താടി വെക്കാൻ അല്ലേ? അച്ഛന്റെ ചായ ഉണ്ട്. ഒരു വർഷമായി അല്ലേ? ഒരു വർഷമായി. അങ്ങനെ ഇരിക്കട്ടെ, അച്ഛനെ ഓർമ്മ വരുമല്ലോ ഇങ്ങനെ കാണുമ്പോ. ആ അതെ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ അല്ലേ. ഇവിടെ മക്കൾക്ക് ആർക്കും അങ്ങനെ അഭിനയ മോഹം ഒന്നും ഇല്ല? സാറ്റർഡേ സൺഡേ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് മാധവൻകുട്ടി എന്ന് പറയും, ഫോട്ടോയിലുണ്ട്. റൈറ്ററാണ് മൂപ്പരയുടെ കഥ. മൂപ്പര ചെറുപ്പക്കാലായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പി എന്നാരൻ സാറായിരുന്നു വന്നിട്ട് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ഈ ഏരിയയിൽ തന്നെയാണ് പി എൻ മേനോൻ സാറ്. നമ്മളുടെ ബന്ധുവാണ് അല്ലേ? അല്ലല്ല അല്ലല്ല, അതല്ലേ അറിയും. അച്ഛനായിട്ട് അയാളാണ് നല്ല പരിചയം. പരിചയം ഓ ഓ, അങ്ങനെയാണ്. അസറ്റായിരുന്നു, കാരണം നമ്മള് കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളുടെ ഒക്കെ പിന്നിലെ ആളാണ്. അതായത് വന്നിട്ട് എന്താ ഈ ഒരു സ്റ്റുഡിയോ എന്ന് വന്നിട്ട് സിനിമേനെ പുറത്തു കൊടുന്ന ഒരാളാണ് ബി പി എം. ആദ്യമായിട്ട് വന്നിട്ട് ഔട്ട്ഡോർ ഫീലിംഗിലേക്ക് വന്നിട്ട് കൊണ്ടുവന്നതാണ് പി എം മേനോൻ സാർ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ അച്ഛനെ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് ഭയങ്കരമായിട്ട് നല്ല ക്ലോസ് തന്നെയാണ്. ഇവിടെ വരും, അല്ലെങ്കിൽ വന്നിട്ട് അച്ഛനെ വന്നിട്ട് ഇവിടെ എപ്പോ വന്നിട്ട് ചെന്നൈയിലായിരുന്നു താമസം. എപ്പോ ഇവിടെ വന്നു ഇവിടെ ചേലക്കര അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒബിയസ്ലി വന്നിട്ട് അച്ഛനെ വിളിക്കും. അപ്പൊ ഇവിടുന്ന് അച്ഛൻ പോകും, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് വരും വന്നിട്ട് പോവാന്ന് പറയും. പിന്നെ അവർ അതിന് കുറെ ഡിസ്കഷനും വന്നിട്ട് കാര്യങ്ങൾ അങ്ങനെ ഇതാക്കിട്ട് എപ്പോ വന്നു കഴിഞ്ഞാലും ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ വന്നിട്ട് അച്ഛനെ വിളിക്കും. അവര് വന്നിട്ട് ഇതാക്കും വന്നിട്ട്.
തമാശ കാണാനും കൂട്ടത്തിൽ കുട്ടികളുടെ ആശുപത്രി സന്ദർശനവും. മരണക്കിടക്കയിലും ഒരു സ്വൈരം തരില്ല അല്ലേ? മരണഘട്ടം കഴിഞ്ഞില്ലേ മാഷേ? അതുകൊണ്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്നായിരുന്നെ. ഡിപിപിക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്ക് ജോലിയും വേണ്ട, ശമ്പളവും വേണ്ട. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ? അപ്പൊ വാത്സല്യ മൂവി കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയാണ് വന്നേക്കുന്നത്? പിന്നെയാണ് മായാമയൂരം, ലാലേട്ടന്റെ മായാമയൂരം, പിന്നെ ശുദ്ധമദ്ദളം, ഗോളാന്തര വാർത്ത, പിന്നെ പിന്നെ മനസ്സി അല്ല ഈ പുഴയും കടന്നു ഇതിലൊക്കെ ഉണ്ട് ഒരുപാട് നല്ല നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ മൂവിയില് സാർ ഉണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ അങ്ങനെ ഒരു അവധിക്കാലം, പ്യൂണും നരൻ പിന്നെ മനസ്സിനക്കരയിലെ നമ്മുടെ നയൻതാരനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പപ്പൻ സാറാണ് അല്ലേ? അതിലുണ്ട് ആദ്യമായിട്ട് അവരുടെ സിനിമയാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ ആ ഒരു സീന് ഇദ്ദേഹത്തിന് സ്വന്തമാണ്. പിന്നെ പിന്നെ വേറെ ഇതൊക്കെയാണ് ഇഷ്ടം. ദ്രാവിഡൻ ആന്റിക്ക് അദ്ദേഹം അഭിനയിച്ചാല് ഏറ്റവും ഇഷ്ടം രാഷ്ട്രം. മാനസപുത്രിയിലൊക്കെ പണ്ട് പണ്ടത്തെ മാനസപുത്രി, പിന്നെ ഓർമ്മകളുടെ വിരുന്ന്, അത് പറഞ്ഞപ്പോഴാണ് ഞാനുണ്ടല്ലോ ഈ ഒറ്റപ്പാലം പപ്പൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേരെന്ന് അറിയണത് വരെ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്നാണ്. നാവലി പണ്ടാരക്കളത്തിൽ പത്മനാഭ മേനോൻ, ഇതാണ് ശരിക്കുള്ള പേര്. പപ്പൻ എന്ന് വിളിക്കുന്നു, പപ്പേട്ടൻ എന്ന് വിളിക്കുന്നു, ഒറ്റപ്പാലം പപ്പൻ. അതെ, ഞാൻ പറഞ്ഞു ഒരുമാതിരി ഒരു ആള് വന്നു കഴിഞ്ഞാൽ കുറച്ച് പോപ്പുലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയി നോക്കും, നമ്മൾ ഒരു തോപ്പിൽ വാസി അല്ലെങ്കിൽ നെടുമുടി വേണോ അല്ലെങ്കിൽ വന്നിട്ട് കുതിരവട്ടം പപ്പു അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ പപ്പൻ പപ്പൻ ഉണ്ടാവും. അപ്പൊ എന്താ, അപ്പൊ ആ സ്ഥലത്ത് എവിടുത്തെ ആളാണ്? അപ്പൊ അങ്ങനെ അങ്ങനെ ഒറ്റപ്പാലം ഒറ്റപ്പാലം അങ്ങനെ എവിടെ നമ്മുടെ ഒറ്റപ്പാലം പപ്പൻ, അങ്ങനെ ഒറ്റപ്പാലം പപ്പനായി. അപ്പോഴാണ് ഈ മുസ്ലിം ക്യാരക്ടർ ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലിം ഒരു തോന്നുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക എന്തോ ഒരു പറഞ്ഞിട്ടില്ലേ, അതിനോട് ഞങ്ങൾ സംസാരിച്ചാൽ പറഞ്ഞു കേട്ടോ. അതെന്തായിരുന്നു ആന്റി, വാത്സല്യ മൂവിയിലോ ഏതിലാണ് ഡയലോഗ്? ഫിലിമിന്റെ ഡയലോഗ് എനിക്ക് മറക്കും. പിന്നെ ഈ എന്താ, അതെ ഒരു നാടകത്തിന് ഇവിടെ തൃശ്ശൂർ അവിടെയും ആമ്പല്ലൂർ അങ്ങനെ പോയിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക അപ്പൊ പറഞ്ഞു തന്നെ എനിക്ക് പോലും പറഞ്ഞു വരുമ്പോ ഒപ്പം വർത്തമാനം മുസ്ലിം എനിക്കും അത് വരികയാണ്. അതിന്റെ നായകല്ലേ അച്ഛന്റെ ആദ്യത്തെ പടമാണ്. പക്ഷെ മമ്മൂട്ടി പറയുകയോ ചെയ്തത് പപ്പേട്ടനെ ഡബ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്, അച്ഛനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുക ചെയ്തത്. ആദ്യത്തെ ഫിലിമിൽ വന്നിട്ട് അച്ഛൻ അച്ഛന്റെ സംഘടനയാണ് മമ്മൂട്ടി വന്നിട്ട് പറഞ്ഞു ചെയ്യാൻ അവരെ കൊണ്ട് വന്നിട്ട് വിളിക്കും. എന്നിട്ട് അച്ഛനെ ചെന്നൈ പോയി കഴിഞ്ഞിട്ട് സംവിധാനം ലോഹിതദാസറിന്റെ സ്ക്രിപ്റ്റ് അല്ലേ, സ്ക്രിപ്റ്റ് ജൂബിലി അല്ലേ, ജൂബിലി പ്രൊഡക്ഷൻ, മൂവി ബഷീറോ. ഇതാണോ പെടക്കണ സൈസ്? അയില ഒന്ന് പെടപ്പിച്ചു കാണിക്ക. അല്ല അതിപ്പോ ലേസർ വാട്ടുണ്ട്, പുറം കളിയിൽ പിടിക്കണതല്ലേ, കരക്കെത്തണ്ടേ? അച്ഛൻ ആർമിയിൽ ആയതുകൊണ്ടാണോ ആർമിയിലേക്ക് പോയത്? വീട്ടുകാർ മുഴുവണ്ട് ഞങ്ങളെ, അളിയന്മാര്, മരുമക്കള്, ഒരാളെ എയർഫോഴ്സിലെ മരുമക്കള് ആർമിയിലുണ്ട്, ഒരു പെങ്ങളുടെ ക്യാപ്റ്റനായിട്ട് റിട്ടയർഡ് ആയി, ഒരു ലക്കിടിയിലിരിക്കുന്നുണ്ട്. പിന്നെ ഒരാള് നാട്ടിലുള്ള ആളാണ്, അവര് ടിൻസാണ്. പിന്നെ ഒരു പെങ്ങള് മരിച്ചു, രണ്ട് പെങ്ങള് മരിച്ചു. മൂത്ത പെങ്ങളുടെ ഭർത്താവും ആർമിയിലായിരുന്നു, രണ്ടാമത്തെ ആളുടെ പെങ്ങളുടെ ഭർത്താവും ആർമിയിലാണ്. അവരുടെ രണ്ടാമത്തെ പെങ്ങളുടെ മൂത്ത മകൻ എയർഫോഴ്സ്, അവൻ റിട്ടയർഡ് ആയി, ഇപ്പൊ വേറെ കമ്പനി രാജ്യ സേവനം ചെയ്യുന്ന ഒരു കുടുംബം തന്നെയാണല്ലേ മൊത്തത്തില്. പിന്നെ അനിയനും അതിലായിരുന്നു. പിന്നെ ചെറിയ പെങ്ങളുടെ രണ്ടു മക്കളും ആർമിയിലാണ്, അവരിപ്പളും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുടുംബക്കാര് മുഴുവൻ ആർമിയിലുണ്ട് പറഞ്ഞാൽ. അതെ, അങ്ങനെ അളിയന്മാരും. അനിയൻ റിട്ടയർഡ് ആയി.
പപ്പൻ സാറിന് എങ്ങനെയാണ് പപ്പൻ സാറ് മരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അങ്ങനെ അസുഖം ഉണ്ടായതിന്റെ ഇതന്നെ ഉണ്ടായിരുന്നു. സ്ട്രോക്ക് വന്നു, എന്നിട്ട് ഒരു കൊല്ലം ഇതാവാതെ ഇരുന്ന് പറഞ്ഞില്ല. പിന്നെ എന്നിട്ടും ഈ രണ്ട് മൂന്ന് സീരിയൽ എന്താ ഒരു ചെറിയ ചെറിയ പോയിരുന്നു. ഒരാള് ഒപ്പം വേണമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഓർമ്മക്കുറവുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു വാക്ക് കിട്ടായ. നമ്മളോട് റോട്ട് കയറി എന്നെ ആളെ കണ്ടു പറഞ്ഞു. പക്ഷെ അതിന് പറയണമെങ്കിൽ ആളുടെ പേരറിയില്ലെങ്കിൽ ഇന്ന വീട്ടിലത്തെ ആ അവരുടെ ആളില്ലേ ഈ ആളി, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടിയ കാര്യമോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും അച്ഛന് ഓർമ്മ ഉണ്ടാവാറുണ്ടായില്ല. പക്ഷെ മോനെ വന്നിട്ട് അറിയും, മോനെ വന്നിട്ട് പേരക്കുട്ടി ആദ്യത്തെ സമയത്ത് ഒരു രീതിയിലും വന്നു കഴിഞ്ഞിട്ട് ഇതുണ്ടായിരുന്നുണ്ടായിരുന്നു. പിന്നെ മരുന്നുണ്ടെന്ന് അത് മാറി. അത് അവര് പറഞ്ഞു, ഡോക്ടർമാര് പറഞ്ഞു, കാരണം സ്ട്രോക്കിന് ബാക്ക് സ്ട്രോട്ട് വന്നിട്ട് കിടക്കണം, അത് ഡൈലൂട്ട് ആവാൻ വന്നിട്ട് ടൈം എടുക്കും. എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ അത് അങ്ങനെ നിൽക്കുകയാണ്, പൊട്ടി പോന്ന് വെച്ചാൽ പിന്നെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഓന്നില്ല, അലിഞ്ഞില്ല, അങ്ങനെ പിന്നെ അങ്ങനെ നിന്നു. പോന്നതും ഇല്ല, അത് അവിടെ ഉണ്ട്, ഇതായി. അങ്ങനെ ഒരു ഇതായിരുന്നു. വേറെ ഇതൊന്നും ഉണ്ടായില്ല, പക്ഷെ തീരെ കടന്നിട്ടില്ല. പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോയില്ലെങ്കിലും എല്ലാ ഇതിനും അവനവന്റെ ആവശ്യമൊക്കെ. 2013 ഏത് മാസമായിരുന്നു? ജൂലൈ 25 2013 ജൂലൈ 25 അദ്ദേഹം മരിച്ചത് അല്ലേ. അടക്കി വെക്കുന്നത് ഐവർ മഠം. ഞാൻ സംസാരിച്ചായിരുന്നു ഇന്നലെ, ഞാൻ ഇളയാളോട് സംസാരിച്ചു. അപ്പൊ ഐവർ മഠം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളരെ അല്ലേ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിയ കർമ്മങ്ങൾ നടത്തുന്ന അതാണ് ഐവർ മഠം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ അമ്പലം ഇവിടെ പണിത്, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് മരിച്ചവരുടെ ഇതിനാണ് കാശി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വന്നിട്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ ഈ അവിടെ എന്ത് ശിവരാത്രി നടന്നില്ലേ, ആലുവ അങ്ങനെ അതിനെ അങ്ങനത്തെ അതിനെ പോലെ പിന്നെ വന്നിട്ട് ഇവിടാണ് എല്ലാ പല സ്ഥലത്തും ആൾക്കാരുള്ള. പിന്നെ ഇപ്പൊ വാരയുടെ അവിടെ നിർത്തിയിട്ട് ഇപ്പൊ അവിടെ കോരപ്പത്ത് പറയും. അപ്പൊ ഐവർ മഠമാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് അല്ലെ. ഷൂട്ടിംഗ് ലൊക്കേഷൻ എങ്ങോട്ട് തിരിഞ്ഞാലും സിനിമയുടെ ലൊക്കേഷനുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം മാത്രമല്ല, ഇപ്പം കോഴിക്കോട്കാരല്ലേ, തിരുവനന്തപുരംകാരെ, കൊച്ചിക്കാരൊക്കെ ഇല്ല, ഞങ്ങളുടെ നാടും അങ്ങനെയാണെന്നൊക്കെ പറയായിരിക്കും. പക്ഷെ എന്നാലും ഒറ്റപ്പാലത്തോട് എനിക്കെന്തോ ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഒറ്റപ്പാലം പപ്പൻ സാറിനെ അന്വേഷിച്ച് വന്നതും അതുകൊണ്ടാണ്. നമ്മുടെ വാത്സല്യ മൂവിയുടെ നമ്മൾ ലൊക്കേഷൻ ചെയ്തില്ലേ, അപ്പം തുടങ്ങി ആഗ്രഹിക്കണമായിരുന്നു അത് കാണണമെന്നും വരണമെന്നും. ഇപ്പോഴാണ് നമുക്കത് പറ്റിയത്. അപ്പം നമ്മളിവിടെ നിറങ്ങുവാണെന്ന് നമ്മൾ കുറച്ച് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും വീട്ടിലെ വിശേഷവും ഒക്കെ കേട്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ആൻറ്റിയുടെ യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. ടാറ്റാ.